കൊള്ളാം തോന്നിയിട്ടുണ്ട്. അങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ ബെസ്റ്റ് ആക്ടിങ്, നല്ല തീമാണ്, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല നേച്ചർ ആണെങ്കിലും എല്ലാത്തിനും നല്ല സൗണ്ട് എഫക്റ്റ്. ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, അതിന്റെ ഒരു സൗണ്ട് കാര്യങ്ങള്, ആ ഒരു പ്രകൃതിയിലേക്ക് നമ്മൾ കുറച്ചും കൂടെ അതിലേക്ക് ഇറങ്ങി ചെന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചു എന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. നല്ല കലാമൂല്യമുള്ള ഒരു സിനിമയാണ്, ഏറ്റവും ബെസ്റ്റ് ആണ്, ഏറ്റവും സൂപ്പർ സൂപ്പർ വർക്ക്, സൂപ്പർ. ഞാനിതിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ്, എല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും, വിശ്വസിക്കുന്നു. നല്ല 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 പടമാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരിക്കാണ്. ബാബുരാജ് അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് അതൊരു എന്താ കാടിനെ കുറിച്ചും അതിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഫിലിം എന്തായാലും കൊള്ളാം. കഥാപാത്രങ്ങള് അഭിനയിക്കുന്നു എന്ന് തോന്നത്തില്ല, യഥാർത്ഥത്തിൽ ജീവിച്ചു പോകുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ സിറ്റുവേഷനിലും നമുക്ക് ഈ കഥാപാത്രങ്ങളോടൊപ്പം സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ചിത്രം കണ്ടു, ശരിക്കൊരു പരിസ്ഥിതി ചിത്രം പോലെ എനിക്ക് തോന്നി. അത് ഒരുപാട് നല്ല ലൊക്കേഷൻസ്, ഇതിൽ സൗണ്ട് നല്ല സ്റ്റൈലാണ്, ആ സൗണ്ട് എഫക്ട്സ് ഉണ്ടല്ലോ. നമ്മുടെ ഡയറക്ടർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതേപോലെ തന്നെ നമ്മുടെ നായകനും. ശരിക്കും ഒരു പക്ഷി, ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകൃതി മുഴുവൻ നമ്മുടെ കൂടെ വന്ന പോലെ തോന്നി, മൊത്തം പ്രകൃതി. പടം നല്ലൊരു തീം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു ഒരാളുടെ മനസ്സിൻ്റെ നമ്മൾ ആ സന്തോഷവും അല്ലെങ്കിൽ ആ സമയത്തുള്ള ആങ്സൈറ്റിയും അതൊക്കെ നന്നായിട്ട് അതിൽ ആ ക്ലൈമാക്സ് ആണ് നമ്മൾ അവസാനം അവസാനം അതൊരു വളരെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ലെവലിലാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ കണ്ട് കുറേ നേരം കണ്ടിരുന്നു ഞാൻ, ഫോണൊക്കെ ഫുള്ള് ഓഫ് ചെയ്ത് വെച്ച് ഫുള്ള് അത് എൻജോയ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ അരുൺ ആൻഡ് ടീം. താങ്ക് യു. പരിസ്ഥിതി എത്രമാത്രം നമ്മളെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവി നമ്മുടെ മനസ്സിൽ എങ്ങനെ അയാളുടെ ജീവിതത്തിൽ ആ നായകൻ്റെ ജീവിതത്തിൽ എങ്ങനെ കടന്നു വന്നു, ആ പക്ഷി നഷ്ടപ്പെടുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ദുഃഖം, അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ, ഇതൊക്കെ വളരെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിനുമൊക്കെ നല്ല അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ച് ഡയറക്ടർ, അതുപോലെ നായകൻ, വളരെ നന്നായിട്ടുള്ള ഒരു ചിത്രം, എനിക്കിഷ്ടപ്പെട്ടു. ഇത്തരത്തിലുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ വിഷമം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, അങ്ങനെ പ്രേക്ഷകർക്ക് ഊർജസ്വലമായി ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള നല്ല സിനിമയാണ്. ഇനിയും ഒത്തിരി സിനിമകൾ ഇത്തരത്തിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും ഇവർക്ക് നേരുകയാണ്. താങ്ക് യു. ഒരു നല്ലൊരു ക്ലാസ് മൂവിയായിരുന്നു. വികാരനിർഭരമായ രംഗങ്ങളിലൂടെ സംവിധായകനും ബാബുരായ എന്ന ആർട്ടിസ്റ്റും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഈ പടത്തിന് ഒരു വലിയ പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ വളരെ നല്ലൊരു ആശയം. അപ്പോൾ ഈ ആശയം ഏതായാലും നിങ്ങൾ നേരിട്ട് കാണുക, നല്ലൊരു മൂവിയാണെന്ന് ഇതോടെ പറയുന്നു. ഇതിൻ്റെ അണിയറ പ്രവർത്തകങ്ങളെല്ലാം ആശംസകൾ നേരുന്നു. നമസ്കാരം.